വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലയിൽ ഏർപ്പെടുത്തിയ ആശ്രയ പദ്ധതിയിലെ 20 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം പാടിയൊട്ടിച്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. ധനസഹായ വിതരണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആശ്രയ പദ്ധതിയിലെ അംഗങ്ങൾക്കുള്ള ധനസഹായ വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലയിൽ ഏർപ്പെടുത്തിയ ആശ്രയ പദ്ധതിയിലെ ധനസഹായ വിതരണം പാടിയൊട്ടിച്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. ധനസഹായ വിതരണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ അടിസ്ഥാനം ശരിയാണ്. വിദ്യാഭ്യാസ മന്ത്രി മാത്രമേ വിവരമാണെങ്കിൽ മാത്രമേ അവബോധം ഉണ്ടാകൂ. നാരായണ ഗുരുദേവൻ പറഞ്ഞ രണ്ടു കാര്യങ്ങളും സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്. സംഘടന എന്ന് പറയുമ്പോൾ പല തുള്ളി പെരുവെള്ളമാണ്, ഒത്തുപിടിച്ചാൽ മലയും പോലും എന്നൊരു ചൊല്ലുണ്ട്. സംഘടിതമായ രൂപം ഉണ്ടാകുന്നതിനുള്ള വ്യാപാരി വ്യവസായി സമൂഹത്തെ കുറിച്ച് സംഘടിതമായ ഒരു ശക്തിയായി മാറിയതിന് ശേഷമുള്ള വ്യാപാരി വ്യവസായി സമൂഹത്തെ കുറിച്ചും ഒരു താരതമ്യ പഠനം നടത്തിയാൽ സംഘടനയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ആശ്രയ പദ്ധതിയിലെ അംഗങ്ങളായിരുന്നവരുടെ രണ്ട് കുടുംബങ്ങൾക്കുള്ള 20 ലക്ഷം രൂപ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി കൈമാറി. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയ തൊഴിലാളികൾ, സമൂഹ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് വ്യാപാരി വ്യവസായി ആശ്രയ പദ്ധതി. ഇങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്യണം എന്ന് അറിയിച്ചത് മരണം നിശ്ചയമാണ്. അങ്ങനെ മരണപ്പെടുന്ന വീടുകളൊക്കെ തന്നെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി മരിച്ച വീടുകൾ സന്ദർശിക്കാൻ ഇടയായ അവസരത്തിൽ ജില്ലാ സെക്രട്ടറി ജെ സെബാസ്റ്റ്യൻ ആശ്രയ പദ്ധതി വിശദീകരിച്ചു. നേതാക്കളായ NV കുഞ്ഞിരാമൻ, ജോൺസൺ പറമുണ്ടയിൽ, റോയ് ജോസഫ്, വിപിൻ പി, റെജി ജോൺ, ജോൺസൺ പടിഞ്ഞാത്ത്, TV സുജിത് നമ്പ്യാർ, K ശ്രീധരൻ, ശോഭാ ലക്ഷ്മണൻ, A രാജേഷ്, K ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു.